രാജ്യസഭാംഗമായി ജോസ് കെ മാണി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 40-നെതിരെ 96 വോട്ടുകൾക്കായിരുന്നു ജയം. ഒരു ബാലറ്റിൽ ഒന്നെന്ന് രേഖപ്പെടുത്താതിരുന്നത് തർക്കത്തിനിടയാക്കി. ഇത് അസാധുവായി പ്രഖ്യാപിച്ചു. ആകെയുള്ള 140-ൽ 137 എം എൽ എമാരാണ് രാജ്യസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. ഇതിൽ 96 വോട്ടുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ജോസ് കെ മാണിക്കും 40 വോട്ടുകൾ ശൂരനാട് രാജശേഖരനും ലഭിച്ചു. കൊറോണ കാരണമാണ് ഇടതുപക്ഷ എം എൽ എമാരായ ടി പി രാമകൃഷ്ണൻ, പി മമ്മിക്കുട്ടി എന്നിവരും യു ഡി എഫ് പ്രതിനിധിയായ പി ടി തോമസും വോട്ട് ചെയ്യാനെത്താതിരുന്നത്. ഒന്ന് എന്ന് കൃത്യമായി രേഖപ്പെടുത്താത്തതിനാൽ ഒരു വോട്ട് അസാധുവായി. ഇതുമായി ബന്ധപ്പെട്ട് വോട്ടെണ്ണലിനിടെ പോളിംഗ് ഏജന്റുമാർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. എൽ ഡി എഫ് നേതൃത്വത്തിന് നന്ദി അറിയിച്ച ജോസ് കെ മാണി ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന് ഈ വിജയം അനിവാര്യമായിരുന്നുവെന്നും പ്രതികരിച്ചു. ഈ വിജയത്തിന് ഇടതുപക്ഷ നേതൃത്വത്തോടും ജനപ്രതിനിധികളോടും ഇടതുപക്ഷ പ്രവർത്തകരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഇന്ന് വിപുലീകരിക്കുകയാണ്. കൂടുതൽ ഇന്ന് ആയിരക്കണക്കിന് പ്രവർത്തകർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം അതിൻ്റെ ഭാഗമായി കഴിഞ്ഞു. 2 വർഷമാണ് ജോസ് കെ മാണിക്ക് ശേഷിക്കുന്നത്. അത്രയും കാലം രാജ്യസഭാംഗമായി തുടരുകയും പിന്നീട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാവാനുമാണ് ജോസ് കെ മാണിയുടെ നീക്കം. ജനം, തിരുവനന്തപുരം.